ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണിത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പൊടിഞ്ഞു പോകാതെ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് എങ്ങനെ കൂട്ടാം കൂടാതെ നോൺ വെജ് ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കുമുള്ളൊരു തലവേദനയാണ് ഈ ഫ്രൈ ചെയ്യുന്ന ഓയിൽ തെറിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ചുറ്റും അതുപോലെ തന്നെ കിച്ചൺ ടൈലിലുമൊക്കെ വീണിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള കിടിലൻ ടിപ്പുകളൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവും ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഒരു തുള്ളി എണ്ണ പോലും ഫ്രൈയിങ് പാനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകാതിരിക്കാനുള്ള ഒരു സൂത്രമാണ് സാധാരണ നമ്മൾ ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി ഓയിൽ ഒഴിച്ചിട്ടാണല്ലോ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് വെച്ച് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഫ്രൈയിങ് പാനിലേക്ക് നമ്മൾ വറുക്കാനുള്ള ഫിഷ് ആയാലും മീറ്റ് ആയാലും വെച്ച് കൊടുത്തത് ചെറുതായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ പുറത്തേക്ക് തെറിച്ചു പോവുകയില്ല അതുപോലെ തന്നെ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ കറിവേപ്പില ഫ്രൈയിങ് പാനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫിഷ് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചിടാനായിട്ട് പറ്റും ഇത് ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു എന്നുള്ളത് അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പില നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി കൂടെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കൂടും കേട്ടോ നമ്മളിങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ പുറത്തേക്ക് തെറിച്ചു പോവുകയില്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ മസാല ചേർത്തിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ ചുറ്റുമൊക്കെ ആ ഒരു എണ്ണ തെറിക്കുന്നത് അതിപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇനി മുതൽ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ മീൻ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ നമ്മുടെ പണിയും കുറവായിരിക്കും ഇനി ഇപ്പം നമ്മുടെ മീൻ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതൊന്ന് മാറ്റി കാണിച്ചു തരാം നമ്മുടെ സ്റ്റൗവിന് ചുറ്റും ഒരു തുള്ളി പോലും എണ്ണ തെറിച്ച് വീണിട്ടില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് അറിഞ്ഞുകൂടാത്തവർ ഇനി മുതൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ ഇനി നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നല്ലപോലെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി തോലോടുകൂടി തന്നെ ചതച്ച് നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടാതെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മുടെ മീൻ ഫ്രൈ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന ടൈമിൽ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മീൻ ഫ്രൈക്ക് ഇപ്പം ഞാൻ മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തിരിച്ചിടാനായിട്ട് പറ്റും പക്ഷേ അതല്ല നമ്മൾ സ്റ്റീലിൻ്റെയൊക്കെ ഫ്രൈയിങ് പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ഒന്നോ രണ്ടോ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ മീൻ തിരിച്ചിടാനായിട്ട് കഴിയും ഇതേ ഇപ്പം ഞാൻ മീൻ നല്ലതുപോലെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗവിൻ്റെ ടോപ്പ് കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു തുള്ളി എണ്ണ പോലും തെറിച്ച് വീണിട്ടില്ല അത്രയ്ക്ക് നീറ്റായിട്ടാണ് നമ്മുടെ സ്റ്റൗ ടോപ്പ് കിട്ടിയിട്ടുള്ളത് ഇതേ കണ്ടില്ല എത്ര നീറ്റായിട്ടാണ് നമ്മുടെ സ്റ്റൗ ടോപ്പ് കിടക്കുന്നതെന്ന് സാധാരണ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഈ ഒരു സ്റ്റൗ ടോപ്പ് മൊത്തവും ഓയിൽ തെറിച്ച് വീണിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരാറുണ്ടല്ലേ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെയൊന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് സാധാരണ രീതിയിലാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഓയിൽ തെറിച്ച് വീണാൽ എങ്ങനെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ടിപ്പ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റൗവിൻ്റെ മുകളിൽ വീഴുന്ന ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ വളരെ വേഗത്തിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒരു ഓറഞ്ചിൻ്റെ തോലാണ് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫിഷ് ആയാലും അതുപോലെ തന്നെ മീറ്റ് ആയാലും ഫ്രൈ ചെയ്തെടുക്കുന്ന ആ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഒപ്പം തന്നെ ഈസി ആയിട്ട് ഇത് ഓയിലിൻ്റെയൊക്കെ കറകളൊക്കെ പോയി കിട്ടുകയും ചെയ്യും
അതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തോൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിച്ചൺ ടിപ്പുകൾ മുന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കൂ. തീർച്ചയായും ആ ടിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇതുപോലെ ഓറഞ്ചിൻ്റെ തോൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഒരു നനഞ്ഞ കിച്ചൺ ടവൽ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മുടെ സ്റ്റൗ ടോപ്പ് കിടക്കും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടറും ഒക്കെ നല്ല പുതുമയോടുകൂടി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ് വന്നിട്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് ഇതുപോലെ ഇല വാങ്ങിക്കൊണ്ട് വരുമ്പം വാടിയ ഇലകളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് നമ്മൾ അടുത്തതായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ടിപ്പ് നമുക്ക് വാടിയ ഇലകൾ മാത്രമല്ല കേട്ടോ, വാടിയ പച്ചക്കറികളും ഫ്രഷായിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടിപ്പ് ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ദേ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വാടിയ പച്ചക്കറികളായാലും ഇലയായാലും ഇതിൽ കുറച്ചു നേരം മുക്കി വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ടിപ്പ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കാം, പക്ഷെ പുതുതായിട്ടൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ അറിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പച്ചക്കറികൾ വിനാഗിരി വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ ഫ്രഷായി കിട്ടുമെന്ന് മാത്രമല്ല ഇതിലുള്ള കീടനാശിനികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാനിത് മുക്കി വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒരു കോട്ടൺ ടവലിൽ തുടച്ചതിന് ശേഷം ഒരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം സ്റ്റോർ ചെയ്ത് വെച്ചാലും ഈ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത എല്ലാ ടിപ്പുകളും സിമ്പിളാണെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളവയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.